Devika's Kitchen Recipes like a swagger. In the Yana, with a Nadan recipe, I turn on the Kinada, Namada Karimeen Pollichathu. വാഴയിലയില് കരിമീൻ പൊള്ളിച്ചതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് കരിമീൻ പൊള്ളിച്ച ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കരിമീനാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ മീനിലേക്ക് പുരട്ടാനായിട്ട് നമുക്കിനി ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം മുളക് പൊടിയാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ 1 നുള്ള് കായപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഞാനിപ്പം 4 ടീസ്പൂൺ വെള്ളമാണ് മൊത്തത്തിലെടുത്തത്. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ 2 സൈഡിലും അകവും എല്ലാം നന്നായിട്ട് മസാല വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ അതും കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാനിവിടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 മീൻ മാത്രമേ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 എണ്ണം മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത്. ഇതിന് നമുക്ക് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എന്നാൽ 2 സൈഡും വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുന്നത് കാരണം ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ചെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ 1 സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതേപോലെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഇപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇതിൽ വേണമെങ്കിലും വഴറ്റിയെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ വേറൊരു പാനിലാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 35 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാളയും വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചെറിയുള്ളി ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതിന് പകരം സവാള എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി,
അര ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ പൊടികൾ ഞാൻ ഇത്രയും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുരുമുളക് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം ഇത്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അര കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു തിക്ക് ഗ്രേവി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇല നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് പൊതിയുന്ന സമയത്ത് ഇല കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇല ഇല്ലാത്തവർ ഇതിന് പകരം അലൂമിനിയം ഫോയിലിൽ വേണമെങ്കിലും നമുക്ക് പൊതിഞ്ഞെടുക്കാം. പക്ഷേ ഇലയിൽ ചെയ്യുന്ന ആ ഒരു മണവും ടേസ്റ്റും ഒന്നും കിട്ടത്തില്ലെന്ന് മാത്രം. അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നടുവിൽ ഞാൻ ചെറിയൊരു ഇലയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് കുറച്ചൊന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മസാല ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ തക്കാളി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നന്നായിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ആ വാഴയുടെ നാര് വെച്ച് തന്നെ നമുക്കതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പൊതി ഇവിടെ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പൊതി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊതിയൊന്ന് തുറന്ന് നോക്കാം. തേങ്ങാപ്പാലും ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഇതുപോലെ വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ രീതിയിൽ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് കരിമീൻ തന്നെ വേണം എന്നൊന്നുമില്ല, ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പത്തിരി, ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കപ്പയും മത്തിയും വെച്ചിട്ട് ഒരു കപ്പക്കിഴിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.